ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പെറ്റ്സ് ഹോം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ പ്രാവിന് ഇട്ട റിങ് ഉണ്ടല്ലോ, ഈ റിങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഈ റിങ് ആക്ച്വലി 7 mm സൈസിലുള്ള റിങ്ങാണ്. ഓക്കെ, ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പറവപ്രാവുകളായ നമ്മുടെ നാടൻ പറവപ്രാവുകളും അതുപോലെ ഹൈ ഫ്ലൈസ്, കാലിന് തിക്നെസ് കുറഞ്ഞ ബേർഡ്സുകളുണ്ട്. അത് പ്രാവ് വളർത്തുന്നവർക്ക് പ്രത്യേകം മനസ്സിലാവും. ഹോമോസ് ബേർഡ്സും അല്ലെങ്കിൽ നമ്മുടെ ഈ പറവപ്രാവുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സൈസിലും ബോൺ സ്ട്രക്ചറിലൊക്കെ. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ 7 mm റിങ് നിങ്ങൾ മേടിച്ചിടരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ രണ്ട് സൈഡും പറയണം, ഇന്നലെ അത് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ടേക്കുന്നത് 7 mm റിങ്ങാണ്. ഇത് 8 mm റിങ് വേണമെങ്കിൽ നമ്മുടെ പറവപ്രാവിന് ഇടാം, അത് ഇച്ചിരി ലൂസായിരിക്കും, ഒരിക്കലും ഊരി വരത്തില്ല. ഓക്കെ, പക്ഷേ പറവപ്രാവുകൾക്ക് നമുക്ക് 7 mm 8 mm യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിത് ഹോമേഴ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല 8-ൻ്റെ പണി കിട്ടും. അത് നല്ല ടൈറ്റാവും, നമ്മുടെ മോതിരമൊക്കെ വെള്ളി കിടന്ന് ടൈറ്റായ പോലെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഹോമേഴ്സിന് എനിക്ക് തോന്നുന്നത് 8-8.5 mm ആണ് ഇടുന്നത്. ഇത് നമുക്ക് അടിച്ച് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു 4 കൊല്ലം മുമ്പ് നമ്മൾ പ്രാവ് വളർത്തിയിരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 100-150 മുകളിൽ ബേർഡ്സിന് നമ്മൾ റിങ് ഇട്ട് പറത്തിയിട്ടുമുണ്ട്, കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അയച്ചു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗർകോവിലിൽ ആൻഡോ എന്ന് പറയുന്ന ഒരു ബ്രോ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് അയച്ചു തന്നത്. പുള്ളിക്കാരൻ്റെ കോൺടാക്റ്റും ഒക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള റിങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം എനിക്കിത് നല്ല സാറ്റിസ്ഫാക്ഷനാണ്, കാരണം റേറ്റ് കുറവാണ്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള റിങ്ങാണ്. ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഭവം നമ്മുടെ ലോഫ്റ്റിൻ്റെ പേര് ARPGN ലോഫ്റ്റ് എന്നും ഒപ്പം എൻ്റെ മൊബൈൽ നമ്പറും പിന്നെ അതുപോലെ റിങ് നമ്പറും, ഏകദേശം 1-100 വരെയുള്ള നമ്പർ ഇടും. പിന്നെ ചില ആൾക്കാർ വർഷങ്ങളോടും മീൻസ് 2024-25 ഇങ്ങനെ 24-25 എന്നൊക്കെ ഇട്ടേക്ക്. അപ്പം നമുക്ക് ഇന്ന വർഷം ഇറങ്ങിയ ബേർഡാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് റിങ് ഇട്ട് യൂസ് ചെയ്യുക. പക്ഷേ എപ്പോഴും റിങ് ഇട്ടതാണ് എപ്പോഴും നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മളൊരു ബേർഡിനെ ജോഡി സെറ്റ് ചെയ്ത് വളർത്തി മുട്ട വിരിഞ്ഞ് വലുതാക്കിയിട്ട് വേറൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ പറവയ്ക്കൊക്കെ വിടുമ്പോഴത്തേക്ക് നമ്മുടെ റിങ്ങിട്ട ബേർഡാകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ലോഫ്റ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് നമുക്കെപ്പോഴും ഒരു വില തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇല്ലാത്തവരും ഉണ്ട്, ഒരുപാട് പറവക്കാരും പ്രാവിനെ എല്ലാവരും അങ്ങനെ റിങ്ങിടണമെന്നില്ല. പക്ഷേ റിങ്ങിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷേ പ്രാവ് നഷ്ടപ്പെട്ടാലും നാളൊരു കാലത്ത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇത്രേ ഉള്ളൂ ഈ റിങ്ങിനെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നല്ല മഴയാണ് ഇന്ന്, നല്ല മഴയാണ്. ഓക്കെ, അപ്പം ബൈ ബൈ.